ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സലൂഫ്. ഇന്നലെ പെട്രോൾ വില വർധനവിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ആ വീഡിയോയിൽ കൃത്യമായിട്ട് പല കാര്യങ്ങളും തെളിവുകൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കത്തിലെ കുറച്ച് കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ചൈന ഡിസെൻഗേജ്മെൻ്റ് നടത്തിയതിന് ശേഷം വളരെയധികം ഫാസ്റ്റായിട്ട് തന്നെ അവരുടെ ട്രൂപ്സിനെ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 200-ലധികം വരുന്ന ടാങ്കുകൾ ഇന്ത്യയെക്കാളും ഫാസ്റ്റായിട്ട് ചൈനയാണ് ഇപ്പോൾ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ചൈന ഈ ഒരു വിഡ്രോവൽ നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? ഇതിൻ്റെ പിന്നിൽ വേറെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കുമോ? ഈ റീസൺ എങ്ങനെ ഈ ഒരു ഡിസെൻഗേജ്മെൻറ്റിന് വലിയൊരു കാരണമായിട്ട് മാറുന്നു? ഇപ്പം നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടില്ലാത്ത പല കാര്യങ്ങളും ഇതിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ എന്തായാലും മുഴുവനായി കാണുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ചാനലിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തന്നെ ഒരു പ്രോപ്പറായിട്ട് എവർഗ്രീൻ എന്ന രീതിയിലുള്ള ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. അതായത് എല്ലാ സമയത്തും ആൾക്കാർക്ക് കാണാൻ താല്പര്യമുണ്ടാകുന്ന ടോപ്പിക്കുകൾ സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. കുറച്ച് ഡിഫൻസ് അപ്ഡേറ്റ്സ്, ഇന്റർനാഷണൽ പൊളിറ്റിക്സിലെ കുറച്ച് അപ്ഡേറ്റ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യം മാത്രമേ സംസാരിക്കാൻ സാധിക്കുന്നുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ എക്സാംസ് നടക്കുന്നുണ്ട്. നാളെ എനിക്കൊരു എക്സാം ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കിലാണ്. അതുകൊണ്ടാണ് ഒരു പ്രോപ്പറായിട്ട് സ്റ്റഡീസ് നടത്താനായിട്ട് എനിക്ക് പറ്റാതിരിക്കുന്നത്. ഈ കറണ്ട് അഫയേഴ്സ് ആകുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ സംസാരിക്കാൻ സാധിക്കും. സോ നമ്മൾ ഇന്ത്യ ചൈന അതിർത്തിയിലെ തർക്കം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഡോക്ലാമിൽ ഉണ്ടായ സ്റ്റാൻഡ് ഓഫ് ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ഒരു ഓവർവ്യൂ ഞാൻ പറയാം. എന്തുകൊണ്ടിത് പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ ഡോക്ലാമിൽ ഉണ്ടായ അതേ ഒരു സെയിം സിറ്റുവേഷനാണ് ഇപ്പോൾ ഇന്ത്യയുടെ പാങ്കോങ്ങിലേക്കിലും ഉണ്ടായിരിക്കുന്നത്. ഡോക്ലാമിൽ 2017 ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു സ്റ്റാൻഡ് ഓഫ് നിലനിന്നു. അതായത് രണ്ട് സൈനിക വിഭാഗങ്ങളും നേർക്ക് നേർ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചൈന അതിർത്തി കടന്നു വന്നിട്ട് ഭൂട്ടാനും ഇന്ത്യയും അതുപോലെ ചൈനയും ഒക്യുപ്പ് ചെയ്യുന്ന ഒരു ട്രൈ ജംഗ്ഷനാണ് ഈ ഡോക്ലാം എന്ന് പറയുന്നത്. സോ ആ ഒരു ഭാഗത്ത് റോഡ് നിർമ്മിക്കാനായിട്ട് ശ്രമിച്ചു. ഇത് ഇന്ത്യൻ സൈന്യം മുന്നോട്ട് കയറി വന്നിട്ട് ഭൂട്ടാൻ സൈന്യത്തിന് സപ്പോർട്ടായിട്ട് നിലകൊള്ളുകയും അതിനെ തടയുകയും ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ അത് ചൈനയെ പ്രൊവോക്ക് ചെയ്യുകയും അങ്ങനെ ചൈന ഇന്ത്യക്കെതിരായിട്ട് ഒരു ഫേസ് ടു ഫേസ് സിറ്റുവേഷനിൽ നിലയുറപ്പിക്കുകയും ചെയ്തു. സോ ഇന്ത്യ ആയുധങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ ചൈനയെ തടഞ്ഞു നിർത്താനായിട്ട്, അതായത് നമ്മളിങ്ങനെ പുഷ് ചെയ്യുക എന്ന രീതിയിൽ പറയും, പിറകിലോട്ട് പുഷ് ചെയ്യുക, അങ്ങനത്തെ രീതിയിൽ ഇന്ത്യ അവിടെ നിലയുറപ്പിച്ചു. സോ ചൈനയും അവിടെ നിലയുറപ്പിച്ചു. പിന്നീട് ഇന്ത്യയുടെയും ചൈനയുടെയും തലവന്മാർ തമ്മിൽ ഒരു ടോക്ക് നടത്തിയിട്ടൊക്കെയാണ് ഈ ആ ഒരു പ്രശ്നം സോൾവ് ആയത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ ഒരു പാങ്കോങ് ലേക്കിലെ ക്ലാഷിലും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പാങ്കോങ് ലേക്കിൽ തുടക്കത്തിൽ തന്നെ നോർത്ത് ബാങ്കിൽ ഒരു ചെറിയ തരത്തിലുള്ള ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. ഇത് അധികമായിട്ട് നമ്മൾ സംസാരിക്കാൻ ഇടയില്ലാത്തൊരു കാര്യമാണ്. കാരണം ഗൽവാൻ വാലിയിലുണ്ടായ ആ ഒരു ക്ലാഷ് എന്ന് പറയുന്നത് ഇതിനേക്കാളും 10 ഇരട്ടി തീവ്രമായിട്ടുള്ളതായിരുന്നു. സോ ഈ ഒരു പാങ്കോങ് ലേക്കിലുണ്ടായ ക്ലാഷിൽ കുറച്ച് ഇന്ത്യൻ സൈനികർക്കും ചൈനയുടെ കുറേയധികം സൈനികർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇത് ചൈനയിലെ പല മാധ്യമങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. സോ പാങ്കോങ് ലേക്കിൽ ഈ ഒരു ക്ലാഷ് ഉണ്ടായ സമയത്ത് തന്നെ ചൈന ഒരു വ്യക്തമായ മുൻതൂക്കം അതിൻ്റെ നോർത്ത് ബാങ്ക്, അതായത് നോർത്തേൺ സൈഡ്, ഈ ഒരു പാങ്കോങ് ലേക്കിൻ്റെ ഒരു വശത്ത് വ്യക്തമായ മുൻതൂക്കം ചൈന നേടിയെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അവിടെ വലിയൊരു തിരിച്ചടിയായിരുന്നു ആദ്യം നേരിട്ടത്. കാരണം ഫിംഗർ ഏരിയ, ഈ ഫിംഗർ 4 മുതൽ 8 വരെ എന്നറിയപ്പെടുന്നത് ഒരു ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള പ്രദേശമായിട്ടായിരുന്നു ചൈന കണക്കാക്കിയത്. അതായത് ചൈന പറയുന്നത് ഈ ഒരു LAC ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ കടന്നു പോകുന്നത് ഫിംഗർ 4 പറയുന്നത്. അതേസമയത്ത് ഇന്ത്യയുടെ ഒരു ഒഫീഷ്യൽ ക്ലെയിം പ്രകാരം ഫിംഗർ 8 LAC കടന്നു പോകുന്നത്. സോ ഇന്ത്യ LAC ഈ ഒരു ഫിംഗർ 8 വരെ ഇന്ത്യക്ക് പെട്രോളിംഗ് നടത്താൻ സാധിക്കുമായിരുന്നു. ഫിംഗർ 3 മുതൽ ഫിംഗർ 8 വരെയുള്ള ഭാഗത്ത് ഒരു പെട്രോളിംഗ് ആയിട്ടുള്ള സോണായിരുന്നു ആദ്യം ഉണ്ടായത്. അതായത് ആർക്കും അവിടെ വ്യക്തമായ മേധാവിത്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ചൈന ഈ ഒരു ക്ലാഷ് സൃഷ്ടിച്ചതിന് ശേഷം ഒരു വ്യക്തമായ മുൻതൂക്കം അവിടെ നേടിയെടുക്കുകയും ഫിംഗർ 4 വരെ അവരുടെ സൈനികരെ ഒക്യുപ്പൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഇന്ത്യ ഈ തിരിച്ചടി മനസ്സിലാക്കുകയും ചൈന അതേസമയത്ത് തന്നെ ഗോഗ്ര പോസ്റ്റില്, ഡെപ്സാങ് പ്ലെയിനിൽ, അങ്ങനെ പല പല പ്രദേശത്തും ഇതേ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ തുടങ്ങി. ഇത് ഇന്ത്യ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവിടെയെല്ലാം ശക്തമായിട്ട് ഇന്ത്യൻ സൈനികരെ വിന്യസിപ്പിച്ചിരുന്നു. ഓൾമോസ്റ്റ് 50,000 വരുന്ന ഇന്ത്യൻ സൈനികരായിരുന്നു ഈ ഒരു മേഖലയിൽ മുഴുവനായിട്ട് ഇന്ത്യ വിന്യസിപ്പിച്ചത്. ആ സമയത്ത് തന്നെയായിരുന്നു സെപ്റ്റംബർ മാസം തുടക്കത്തിലായിട്ട് ഇന്ത്യക്ക് പാങ്കോങ് ലേക്കിൻ്റെ സൗത്ത് സൈഡ് ഒരു മുൻതൂക്കം ലഭിച്ചത്. അതായത് ചൈനയും ഇതേപോലെ തന്നെ പാങ്കോങ് ലേക്കിൻ്റെ നോർത്ത് സൈഡ് എങ്ങനെ അവർ മേധാവിത്യം നേടിയെടുത്തോ, അതേപോലെ തന്നെ പാങ്കോങ് ലേക്കിൻ്റെ സൗത്ത് സൈഡിലുള്ള
കുറച്ച് ഹൈ പോയിന്റ്സ് ഉണ്ട്. ഇത് രണ്ട് രാജ്യങ്ങളും നിലനിൽക്കാത്ത ഒരു പ്രദേശമാണ്. അതായത് ഇതൊരു നോമാൻസ് ലാൻഡ് ആയിട്ട് വിശേഷിപ്പിക്കാം. ഈ ഒരു നോമാൻസ് ലാൻഡിലെ ഹൈ പോയിന്റ്സിലോട്ട് ചൈനയുടെ സോൾജിയേഴ്സ് കടന്നു വരുന്ന കാര്യം ഇന്ത്യ തിരിച്ചറിഞ്ഞപ്പോൾ ഇന്ത്യയുടെ സ്പെഷ്യൽ ഫോഴ്സ് SWF എന്നറിയപ്പെടുന്ന സ്പെഷ്യൽ ഫോഴ്സ് അവിടേക്ക് മുന്നിൽ പോവുകയും ആ ഒരു ഹൈ പോയിന്റ്സ് ചൈനയെക്കാളും മുൻപിൽ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പാങ്കോങ് ലേക്കിൽ വെപ്പൺ ഫയർ ചെയ്തു എന്ന രീതിയിലടക്കം വാർത്തകൾ പുറത്തു വന്നിരുന്നു. അന്ന് ഇന്ത്യ ഈ ഒരു ഹൈ പോയിന്റ്സ് പിടിച്ചെടുത്തത് പിന്നീടുള്ള ടോക്കില് ഇന്ത്യക്കൊരു വ്യക്തമായ സ്ഥാനം നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യ അവിടെ പറയുന്ന ഡിമാൻഡ് ചൈന അംഗീകരിക്കണം എന്ന രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ചൈന അപ്പോഴും കുറേയധികം വേറെ തരത്തിലുള്ള ഡിമാൻഡ്സ് കൊണ്ടുവന്നു. അതായത് നിങ്ങൾ ആദ്യം സൗത്ത് സൈഡിൽ നിന്ന് പോകൂ, എന്നിട്ട് ഞങ്ങൾ നോർത്ത് സൈഡിൽ നിന്ന് പോകുന്ന കാര്യം പരിഗണിക്കാം, അങ്ങനെ കുറച്ച് കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. അതുകൊണ്ട് ഇന്ത്യ ആ ടോക്കിലൊന്നും ഇതിനെ അംഗീകരിക്കാതെയായിരുന്നു ഈ ഒരു പ്രശ്നം നീണ്ടു നീണ്ടു പോയത്. പിന്നീട് അവസാനഘട്ട ടോക്ക് നടന്നതിന് ശേഷം ആദ്യം പാങ്കോങ്ങിലേക്ക് ഒരു ഡിസെൻഗേജ്മെന്റ്, ഇതൊരു മോഡലായിട്ട് കണക്കാക്കാൻ പറ്റും. അതായത് ഇവിടെ ആദ്യം ഡിസെൻഗേജ്മെന്റ് നടത്തിയതിനു ശേഷം ബാക്കിയുള്ള ഫ്രിക്ഷൻ പോയിന്റ്സ്, ഈ പെട്രോളിംഗ് പോയിന്റ് 17, അതുപോലെ ഡെപ്സാങ് പ്ലെയിനിലെ ഗോഗ്ര പോസ്റ്റിലൊക്കെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് തീരുമാനമെടുത്തു. അവിടെയൊക്കെ അത്ര വലിയ സംഘർഷമില്ല, പക്ഷെ അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സോൾവ് ചെയ്യാമെന്നായിരുന്നു തീരുമാനമെടുത്തത്. അങ്ങനെയായിരുന്നു ഇപ്പോൾ ഈ ഒരു ട്രൂപ്സിന്റെ ഡിസെൻഗേജ്മെന്റ് നടന്നത്. ഈ ഡിസെൻഗേജ്മെന്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചൈനയുടെ ആ ഒരു ഫാസ്റ്റായിട്ടുള്ള ഡിസെൻഗേജ്മെന്റ് തന്നെയാണ്. കാരണം അവര് കഴിഞ്ഞ ദിവസങ്ങളിൽ 200 വരുന്ന ടാങ്ക് ഇന്ത്യയെക്കാളും ഫാസ്റ്റായിട്ട് വിഡ്രോ ചെയ്ത് കൊണ്ടുവരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഫിംഗർ ഏരിയയിൽ ഈ പാങ്കോങ് ലേക്കിന്റെ ആ ലേക്ക് വരുന്നൊരു ഭാഗം, ആ ലേക്കിന്റെ കരഭാഗമായിട്ട് കണക്കാക്കുന്ന പ്രദേശത്ത് ചൈന ബോട്ട് ജെട്ടിയൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ പൊളിച്ചു മാറ്റുകയും അവിടെ നിർമ്മിച്ചിരുന്ന ഹെലിപാഡ്സ് പൊളിച്ചു മാറ്റുകയും ഉണ്ടായി. അവിടെ സ്ഥാപിച്ചിരുന്ന ടെമ്പററി ആയിട്ടുള്ള ടെൻസ്, അവരുടെ ബങ്കേഴ്സ് ഇതെല്ലാം തന്നെ പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പോൾ അവർ തിരികെ ഫിംഗർ 8 പിറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും അതേപോലെ തന്നെ ഈ പാങ്കോങ് ലേക്കിന്റെ നോർത്ത് സൈഡ് വിഡ്രോ ചെയ്തിട്ട് ഫിംഗർ 3 ഭാഗത്തോട്ടുള്ള ഇന്ത്യയുടെ ഒരു പെർമനന്റ് ബേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ പാങ്കോങ് ലേക്കിൽ ഇന്ത്യയും ചൈനയും ഒരേപോലെയാണോ വിഡ്രോ ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ ഒരേപോലെയല്ല ഇപ്പോൾ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയുള്ള പൊസിഷനിലായിരുന്നു നിലനിൽക്കുന്നുണ്ടായിരുന്നത് ഈ പാങ്കോങ് ലേക്കിന്റെ സൗത്ത് സൈഡ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ചൈനയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ സ്ലോ ആയിട്ടാണ് ഡിസെൻഗേജ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചൈനയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നതിനെയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയുടെ എയർഫോഴ്സ് ചീഫ് ബദൂരിയ അവർക്കും അത് കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് ചൈന വീണ്ടും ഒരു പ്രശ്നം സൃഷ്ടിക്കുകയാണെങ്കിൽ ഇന്ത്യ വീണ്ടും ട്രൂപ്സിനെ റീഡിപ്ലോയ് ചെയ്യുമെന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ അറിയിച്ചിട്ടുണ്ട്. സോ ഈ കാര്യമൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഒരു ഘടകം കൂടിയാണ്. ചൈനയുടെ ഭാഗത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഈ 200 ടാങ്ക് ഫാസ്റ്റ് ആയിട്ട് വിഡ്രോ ചെയ്യുന്നു എന്നതിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവരെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ റോഡും എല്ലാം തന്നെ അവർക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുത്തിട്ടുള്ളത് നമ്മൾ എപ്പോഴും പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യക്ക് ലഭിച്ച ഒരു തിരിച്ചടിയാണ് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ. സോ ഇന്ത്യ അത് കൂടുതൽ ശക്തമായിട്ട് LIC പല മേഖലയിലും ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായിട്ട് എന്തുകൊണ്ട് ചൈന ഈ ഒരു ഡിസെൻഗേജ്മെന്റ് ഇപ്പോൾ നടത്തി? ഇതിനു മുമ്പ് ഞാൻ ചെയ്ത പല വീഡിയോയിലും പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100 വാർഷികം വരാൻ പോവുകയാണ് ഈ ഒരു വർഷം ജൂലൈ മാസമായിട്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവരുടെ ആ ഒരു പവർ, അതായത് സീ ജിങ് പിങ്ങിന്റെ ഒരു പവർ വെളിപ്പെടുത്താൻ എന്ന രീതിയിൽ ഇന്ത്യക്കെതിരെ ഒരു പ്രശ്നം സൃഷ്ടിക്കാനായിട്ട് ചാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ട്രൂപ്സിനെ വിഡ്രോ ചെയ്ത് പോകുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പലതരത്തിലുള്ള ഒരു പദ്ധതികളും ചൈന ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വാക്സിൻ ഡിപ്ലോമസി ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അത് നിങ്ങൾക്ക് പലർക്കും തോന്നില്ലായിരിക്കും, കാരണം ഇതൊരു മിലിറ്ററി പരമായിട്ടുള്ള കാര്യമാണ്. അതിലെങ്ങനെ വാക്സിൻ കടന്നു വരുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യയുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയിരുന്ന അസ്ത്രസെനേക്കയുടെ വാക്സിൻ, അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച വാക്സിൻ തിരികെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കയുടെ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വാക്സിൻ സൗത്ത് ആഫ്രിക്കയിൽ കണ്ടുവരുന്ന ന്യൂ ടൈപ്പ് ഓഫ് കൊറോണ വൈറസ് വേരിയൻറ്റിന് എഫക്റ്റീവ് അല്ല എന്നായിരുന്നു ലാബ് സ്റ്റഡീസിൽ പ്രൂവ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഇത് എഫക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ട് അത് തിരികെ എടുക്കണമെന്ന് സൗത്ത് ആഫ്രിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയത്ത് തന്നെ സിനോഫാം എന്നറിയപ്പെടുന്ന ചൈനീസ് കമ്പനിയുടെ സിനോവാക് എന്നറിയപ്പെടുന്ന വാക്സിൻ ഇത് വളരെയധികം എഫക്റ്റീവ് ആണെന്ന് ലാബ് സ്റ്റഡീസിൽ പ്രൂവ് ചെയ്തതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സോ ആ സമയത്ത് ചൈനയ്ക്ക് ഒരു വ്യക്തമായ ആനുകൂല്യം ഈ ഒരു വാക്സിൻ ഡിപ്ലോമസി വഴി ലഭിക്കുന്നുണ്ട്. അതിന്റെ വേറൊരു കാരണം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് WHO അസ്ത്രസെനേക്കയുടെ വാക്സിൻ വേൾഡ് വൈഡ് ആയിട്ടുള്ള പൂറസ്റ്റ് കൺട്രീസിന് നൽകാനായിട്ട് പരിഗണിക്കുന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് പ്രിഫറൻസ് ഈ ഒരു വാക്സിൻ ആയിരിക്കുമെന്നായിരുന്നു WHO അറിയിച്ചത്. അതേസമയത്ത് തന്നെ ഈ വാക്സിന് പല പ്രശ്നങ്ങളും
തന്നെ വരുത്തി തീർത്തിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പൂറസ്റ്റ് ആയിട്ടുള്ള കൺട്രീസിന് വാക്സിൻസ് ലഭിച്ചു തുടങ്ങിയിട്ടില്ല. സോ അവരെ ടാർഗറ്റ് ചെയ്തിട്ട് പലതരത്തിലുള്ള ഒരു വാക്സിൻ വിൽപ്പനയിലൂടെ ലാഭം നേടാനായിട്ട് പല രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇന്ത്യയുടെയും ഒരു സ്വാധീനം ശക്തമായിട്ട് മാറുന്ന കാര്യം ഷുവറാണ്. അതിന് ഈ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഇടപെടലൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആകുന്ന ഒരു ഘടകമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഘടകത്തെ ഇല്ലാതാക്കണമെങ്കിൽ ചൈന ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യകത വന്നിട്ടുണ്ട്. അതായത് ലോക രാജ്യങ്ങൾ മുമ്പിൽ ചൈന ഒരു നല്ലൊരു രാജ്യമാണെന്ന് വരുത്തി തീർക്കാനായിട്ടാണ് ചൈന ഈ ഒരു ഡിസെൻഗേജ്മെന്റ് നടത്തിയിരിക്കാമെന്ന് നമ്മൾ ഊഹിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനൊരു പേര് നല്ല പേര് എടുക്കുകയാണെങ്കിൽ അത് ചൈനയ്ക്ക് സ്വാഭാവികമായിട്ടും പല ഗുണങ്ങളും ചെയ്യുന്ന ഒരു കാര്യമാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യ തന്നെ ചൈനയ്ക്ക് ഒരു ഉപകാരം ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് ചൈനയുടെ ഒരു രണ്ട് പ്രൊജക്ട് ഇന്ത്യ ഗവൺമെന്റ് അപ്രൂവ് ചെയ്യാൻ പോകുന്ന കാര്യം ഹിന്ദുസ്ഥാൻ ടൈംസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൊജക്ട് അപ്രൂവ് ചെയ്യുന്നത് ഈ ഒരു ഡിസെൻഗേജ്മെന്റ് നടത്തിയതിനു ശേഷമാണ് വന്നിരിക്കുന്ന ഒരു വാർത്ത. അതായത് ചൈന ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പഴയ രീതിയിലുള്ള ഒരു ബിസിനസ് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഫിലിപ്പൈൻസിന്റെ ഭാഗത്തുനിന്ന് ചൈനയ്ക്ക് ഒരു പ്രശ്നം വരുന്നുണ്ട്. ചൈനയുടെ കോസ്റ്റ് ഗാർഡിന് ഫുള്ളായിട്ടുള്ള ഒരു പവർ നൽകുന്ന ഒരു ലോ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ ഫിലിപ്പൈൻസിന്റെ നേവിനൊക്കെ ഡിപ്ലോയ് ചെയ്യുന്ന കാര്യം അവർ പരിഗണിക്കുന്നുണ്ട്. ഈ വാർത്തയും പുറത്തു വന്നപ്പോൾ സൗത്ത് ചൈന സീയിലെ ചൈനയ്ക്ക് സെൻകക്കു ഐലൻഡ് മുതൽ പലതരത്തിൽ അവരുടെ ഈസ്റ്റ് സൈഡിലുള്ള പ്രദേശത്ത് വരെ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അമേരിക്കയുടെ ഇടപെടൽ അവിടെ വരുന്നുണ്ട്. ഫ്രാൻസിന്റെ ഒരു കടന്നുവരും സൗത്ത് ചൈന സീയിൽ ചൈനയ്ക്ക് ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെയുള്ള പ്രശ്നം അങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയ അത് ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് മാറുമെന്ന് അവർ മനസ്സിൽ തോന്നിയിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ ഡിസെൻഗേജ്മെന്റ് നടത്താനായിട്ട് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്തായാലും ഒരു ഡിസെൻഗേജ്മെന്റ് ആയിട്ട് തൽക്കാലം തുടരുന്ന ഒരു കാര്യമായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. ഇതൊരിക്കലും ഒരു പെർമനന്റ് ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കില്ല. കാരണം എന്തായാലും ചൈന പലതരത്തിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കടന്നു വരുമെന്നുള്ള കാര്യം വളരെയധികം ഉറപ്പ് തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ചൈന ഇപ്പോൾ പിൻവാങ്ങുന്നത് വീണ്ടും ഇന്ത്യക്കെതിരെ തിരിയാനായിട്ടുള്ള ഒരു പവർ ഗെയിൻ ചെയ്യാനാണോ, അല്ല വ്യക്തമായിട്ട് ചൈനയ്ക്ക് ഒരു തോൽവി മനസ്സിൽ കണ്ടുകൊണ്ടാണോ? ഇതിനെപ്പറ്റി കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്.